എം പി എന്ന നിലയിൽ മുന്നോട്ട് വച്ച ഒരു വികസന പദ്ധതിയും കോഴിക്കോട് നടപ്പാക്കാൻ നിഷേധ രാഷ്ട്രീയക്കാർ സമ്മതിച്ചില്ല എന്ന് സുരേഷ് ഗോപി എം പിയുടെ വിമർശനം. കേരളത്തിൽ ഇപ്പോഴും ഗർഭിണികൾക്ക് നേരെ അതിക്രമം നടക്കുന്നുവെന്നും നേരത്തെ ഇത്തരം ആക്രമണത്തിന് ഇരയായ ജോസ്നയെ പോലുള്ളവരെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിഷേധ രാഷ്ട്രീയക്കാരെ നിഷ്കാസനം ചെയ്യണമെന്ന മുദ്രാവാക്യമാണ് തെരഞ്ഞെടുപ്പ് വേദികളിൽ സുരേഷ് ഗോപി എം പി ഉയർത്തിയത്. ബാലുശ്ശേരിയിലായിരുന്നു ആദ്യ പൊതുപരിപാടി. സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മർദ്ദനത്തിൽ ഗർഭസ്ഥ ശിശു കൊല്ലപ്പെട്ട ജോത്സ്നയെ അദ്ദേഹം നേരിട്ട് കണ്ടു. ബി ജെ പി സ്ഥാനാർത്ഥിയായ ജോത്സ്നയ്ക്ക് വേണ്ടിയാണ് ബാലുശ്ശേരിയിൽ എത്തിയതെന്നും ജോത്സ്നയെ പോലുള്ളവരെ പിന്തുണയ്ക്കണമെന്നും സുരേഷ് ഗോപി എം പി പറഞ്ഞു. ജോത്സ്നയ്ക്കുണ്ടായ ദുരവസ്ഥ ഇപ്പോഴും 40 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത് വസിക്കേണ്ടി വരുന്നെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അവരോട് തന്നെ ചോദിക്കുകയാണ്, എന്ത് ജനാധിപത്യമാണോ ഇത്? പേരാമ്പ്രയിൽ റോഡുണ്ടാക്കാൻ പണം നൽകിയിട്ടും നിഷേധാത്മക രാഷ്ട്രീയം കാരണം നടന്നില്ല. കോൺഗ്രസിനു വേണ്ടിയും ഒന്നിച്ചു നിന്നില്ലെന്നും എം പി കുറ്റപ്പെടുത്തി. ഇതെല്ലാം മുരടിപ്പിച്ച ഒരു സർക്കാരാണോ നിങ്ങൾ ഒന്ന് തുലനം ചെയ്യാൻ ഉപയോഗിക്കുന്നത്? നിഷ്കാസനം ചെയ്യണം, തള്ളിവെക്കണം. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും അതിൽ രാഷ്ട്രീയം നോക്കരുതെന്നും ഓർമ്മിപ്പിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.